ഒരു ദിവസം മുന്നേ അശ്വിൻ രേഖ എന്ന് പറയുന്ന രണ്ട് സന്നദ്ധ പ്രവർത്തകർ ഒരു കോവിഡ് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. ഇത് നല്ലൊരു വീഡിയോ അല്ലേ? ചർച്ച ചെയ്യാൻ മാത്രം ഈ വീഡിയോയിൽ എന്ത് കുറ്റമാണുള്ളത്? നിങ്ങൾ ആ വീഡിയോ ഒന്നും കൂടെ നോക്കിയേ. എന്തെങ്കിലും പ്രശ്നം ആ വീഡിയോയിലുണ്ടോ? ഇപ്പോൾ മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ബൈക്കിലാണ് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ആംബുലൻസ് എവിടെ? എവിടെ ആംബുലൻസ്? ഇത് ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ്. കാരണവശാലും പിണറായി വിജയൻ എന്ന് പറയുന്നതിന്റെ പിന്നെ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ വേണ്ടിട്ട് പറ്റില്ല, അദ്ദേഹം രാജിവെക്കണം എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഏഷ്യാനെറ്റ് ന്യൂസുകാർ പറഞ്ഞതാ. വിശ്വാസമായില്ലെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കണ്ടുവെക്കി. ഓപ്പറേറ്റ് ചാൻസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാത്തത്. കഞ്ഞി കുടിച്ച് പോട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഒരു ആംബുലൻസ് എത്തിക്കാൻ പോലും നമ്മുടെ കേരളത്തിന് പറ്റുന്നില്ലേ? എങ്ങോട്ടാണ് ഈ കേരളത്തിന്റെ പോക്ക്? ഇതും ഏഷ്യാനെറ്റ് ന്യൂസുകാർ പറഞ്ഞതാട്ടോ. അപ്പോ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ പേഷ്യന്റ് ഉണ്ടായിരുന്നത് ഡൊമിസിലറി കെയർ സെന്ററിലായിരുന്നു. അതായത് ഹോം ക്വാറന്റൈൻ സെന്റർ. വീട്ടിൽ താമസിക്കാൻ സൗകര്യമില്ലാത്ത ആളുകൾ താമസിക്കുന്ന സ്ഥലം. സാധാരണഗതിയിൽ കോവിഡിന്റെ ലക്ഷണങ്ങൾ കാണിക്കാത്ത, എന്നാൽ രോഗിയാണെന്ന് സംശയിക്കുന്ന ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ ആംബുലൻസോ ഡോക്ടറോ ഒന്നും ഉണ്ടാകില്ല. സൗകര്യാർത്ഥം വിളിച്ചു വരുത്തേണ്ടി വരും. ഇനി രോഗലക്ഷണങ്ങൾ ഉള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ. അവിടെ ഡോക്ടർമാരും ആംബുലൻസും സജീവമായിരിക്കും. രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോ ഏഷ്യാനെറ്റ് ന്യൂസുകാർ എന്താക്കി? ഈ പേഷ്യന്റ് ഉണ്ടായിരുന്ന സ്ഥലം ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആണെന്ന് അങ്ങ് പടച്ചുവിട്ട്. അപ്പോ എന്ത് ദോഷപ്പേര് വന്ന്? ഡോക്ടറും ആംബുലൻസും ഉണ്ടാകേണ്ട സ്ഥലത്തും ഉണ്ടായില്ല. ആംബുലൻസ് കിട്ടാതെ വന്നപ്പോൾ ആംബുലൻസ് വരുന്നത് കാത്തു നിൽക്കാതെ ഇവർ രോഗിയെ ബൈക്കിൽ കൊണ്ടുപോയി. ആകെ പ്രശ്നമായില്ലേ? പ്രശ്നമായി. ആകെ വിവാദമായി എന്ന് പറയാലോ. അശ്വിനും രേഖയും പ്രതിക്കൂട്ടിലായി. അവർ ചെയ്തത് വലിയൊരു തെറ്റായി മാറി. ഇതാണ് പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് ആർക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വിവാദങ്ങൾ തകൃതിയായി പോയിക്കൊണ്ടിരിക്കെ ഈ രോഗിയെ ചികിത്സിച്ച ഡോക്ടർ വിഷ്ണു FB ഒരു പോസ്റ്റ് ഇട്ട്. ആ പോസ്റ്റ് ഞാനിവിടെ വായിക്കാം. കോവിഡ് രോഗിയെ ബൈക്കിൽ ചികിത്സക്ക് കൊണ്ടുപോയത്രേ, അതും ഈ കേരളത്തിൽ. ഇതാണ് സംഭവിച്ചത്. ഇവർ ബൈക്കിൽ എത്തിച്ചത് സാഗര സഹകരണ ആശുപത്രി പുന്നപ്രയിലേക്കാണ്. ആദ്യം പേഷ്യന്റിനെ കണ്ടതും ചികിത്സ നൽകിയതും കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായി വർക്ക് ചെയ്യുന്ന ഞാനാണ്. ആദ്യം കണ്ട കാഴ്ച ബൈക്കിൽ PPE കിറ്റ് ധരിച്ചു രണ്ടു പേർ, നടുവിലായി രോഗി. കണ്ടപ്പോൾ തന്നെ എമർജൻസി ആണെന്ന് മനസ്സിലായി. പേഷ്യന്റിനെ അകത്ത് കിടത്തി. പകുതി അബോധാവസ്ഥയിലായിരുന്നു രോഗി. പൾസ് റേറ്റ് റെസ്പിറേറ്റർ റേറ്റ് കൂടുതലായി നിൽക്കുന്നു. ഓക്സിജൻ സാച്ചുറേഷൻ കുറവ്. ഉടനെ തന്നെ വേണ്ട ചികിത്സ നൽകി. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത് ഡൊമിസിലറി കെയർ സെന്ററിലെ രോഗിയാണെന്നും കൊണ്ടുവന്ന രണ്ടുപേരും സന്നദ്ധ പ്രവർത്തകരാണെന്നും. രാവിലെ ഭക്ഷണം നൽകാൻ പോയപ്പോഴാണ് രോഗിയുടെ ഈ അവസ്ഥ കണ്ടതും. ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ചുവെന്നും പറഞ്ഞു. എന്നാൽ ആംബുലൻസ് എത്താൻ കാത്തു നിൽക്കാതെ കിട്ടിയ വണ്ടിയിൽ കയറി 100 മീറ്റർ ദൂരം കഷ്ടിച്ചില്ലാത്ത സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതെന്നും. അവർ കാട്ടിയ ധൈര്യത്തോട് ബഹുമാനം തോന്നി. ഒരു പക്ഷേ അവർ ആംബുലൻസിന് വേണ്ടി കാത്തു നിന്നിരുന്നെങ്കിൽ 36 വയസ്സുള്ള ഒരു ജീവൻ നഷ്ടമായേനെ. വേണ്ട പ്രാഥമിക ചികിത്സ നൽകി കഴിഞ്ഞപ്പോൾ രോഗിക്ക് ബോധം വന്നു തുടങ്ങി. പ്രശ്നങ്ങൾ ചോദിച്ചപ്പോൾ ചെറിയൊരു നെഞ്ചുവേദനയും ഉണ്ടെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ECG എടുത്തു. ECG കുഴപ്പമില്ല. അപ്പോഴേക്കും രോഗിയെ കൊണ്ടുപോകുന്ന ആംബുലൻസും എത്തി. ജനറൽ ഹോസ്പിറ്റൽ കോവിഡ് ട്രേജിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്തു. അവസരോചിതമായി ഇടപെട്ട് ഒരു കോവിഡ് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ പ്രവർത്തിച്ച സന്നദ്ധ പ്രവർത്തകരായ അശ്വിനും രേഖയ്ക്കും അഭിനന്ദനങ്ങൾ. ഈ പോസ്റ്റ് വന്നതോടെ അശ്വിനും രേഖയും സ്റ്റാറായി മാറി. അഭിനന്ദനങ്ങളുടെ പ്രവാഹമായിരുന്നു അവർക്ക്. അതിന്റെ കൂട്ടത്തിൽ ഞാനും അശ്വിനും രേഖയെയും അഭിനന്ദിക്കുന്നു. അവര് ഈ വീഡിയോ കാണില്ലെന്നറിയാം, എന്നാലും കിടന്നോട്ടെ എന്റെ വക ഒരു അഭിനന്ദനം. എന്തേ, അതിന്റെ കൂടെ അദ്ദേഹത്തിന് സഹ ഡോക്ടർ ആയിട്ടുള്ള ഡോക്ടർ ഹർഷന്റെ പോസ്റ്റും കൂടെ വന്നു. അത് ഞാനിവിടെ കൊടുക്കാം. സമയക്കുറവ് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല, പോസ്റ്റ് ചെയ്ത് വെച്ച് വായിക്കുക. നമുക്ക് വേഗം വീഡിയോ തീർക്കണ്ടേ? ഈ ഒരു പോസ്റ്റും കൂടെ വന്നപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ നല്ലവണ്ണം വ്യക്തമായി. ആ സമയത്ത് ആംബുലൻസ് ലഭ്യമായിരുന്നില്ല. ആംബുലൻസ് കിട്ടാതെ വന്നപ്പോഴാണ് അവർ ബൈക്കിൽ രോഗിയെ കൊണ്ടുവന്നതെന്ന്. അപ്പോ ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് ആരാ?
ഏഷ്യാനെറ്റ് ന്യൂസ് ആര്? വേറെ ആര്? അല്ലെങ്കിലും അവരുടെ പണി ഇത് തന്നെയാണല്ലോ. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഏഷ്യാനെറ്റ് ന്യൂസ് ആര് ഈ പണി ചെയ്യുന്നത്. ഒന്നുകിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ആര് ഈ പണി അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ബഹിഷ്കരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചാപ്റ്റർ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം, അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ കാര്യങ്ങൾ തകൃതിയായി പോയിക്കൊണ്ടിരിക്കുക, വേറൊരു തലയിൽ ആൾതാമസമില്ലാത്ത മനുഷ്യൻ എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആരാ? നമ്മുടെ സംഖ്യയോട് ചായവുള്ള നിരീക്ഷകനെ, നമ്മുടെ ശ്രീജിത്ത് പണിക്കരെ. ഇപ്പൊ ഒരു പോസ്റ്റ് ഞാനിവിടുന്ന് വായിക്കാം. ആംബുലൻസ് ഇല്ലാത്തതിനാൽ സർക്കാർ ചുമതലയിലുള്ള ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്നും ബൈക്കിൽ കോവിഡ് രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചെന്ന വാർത്ത കണ്ടു. സർക്കാരിനെ അപമാനിക്കുന്ന ഇത്തരം കുൽച്ചിത റിപ്പോർട്ടിംഗ് അവസാനിപ്പിക്കണം. ശരിയായ ഉദ്ദേശമാണ് ബൈക്ക് ആംബുലൻസിന് പിന്നിലുള്ളത്. ഒന്ന്, ആംബുലൻസ് അടച്ചിട്ട വാഹനമാണ്. അതിൽ രോഗിക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെട്ടാൽ ആര് സമാധാനം പറയും? പ്രത്യേകിച്ച് ഓക്സിജൻ സിലിണ്ടർ ക്ഷാമം ഉള്ളപ്പോൾ ബൈക്ക് തുറസായ വാഹനമാണ്, യഥേഷ്ടം ഓക്സിജൻ വലിച്ചു കയറ്റാം. ഹോ, വല്ലാത്തൊരു കണ്ടുപിടുത്തമാണ് എൻ്റെ പഹയ. ഇത്രയും വലിയ വിവരക്കേട് കണ്ടുപിടിക്കാൻ എങ്ങനെ സാധിക്കുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, ഒരു ദിവസം നമ്മൾ ഏകദേശം 3 സിലിണ്ടറോളം ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കുന്നുണ്ടെന്നാണല്ലോ കണക്ക്. അങ്ങനെ വരുമ്പോൾ മൂപ്പരെ കണ്ടുപിടുത്തം കറക്റ്റാണ്. 2, നിലവിളി ശബ്ദം ഇട്ടാലും ആംബുലൻസ് ആയാൽ മാർഗമധ്യേ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ബൈക്ക് ഊടുവഴികളിലൂടെ ചടയെന്ന് ആശുപത്രിയിലെത്തും. എൻ്റെ അഭിപ്രായത്തിൽ 100 മീറ്റർ അപ്പുറത്തല്ല ഹോസ്പിറ്റൽ ഉള്ളത്. അപ്പോൾ പിന്നെ ബൈക്കിൻ്റെയും ആവശ്യമില്ല, ചുമന്നു കൊണ്ടുപോകുന്നതല്ല നല്ലത്. അല്ല, അങ്ങനെ ആകുമ്പോൾ ട്രാഫിക് ജാമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുടുങ്ങാതെ കൈച്ചലാവാലോ, കഷ്ടം. 3, ഓടിക്കുന്ന ആളിനും പിന്നിലിരിക്കുന്ന ആളിനും മധ്യേ രോഗിയെ വെച്ചിരിക്കുന്നതിനാൽ ആവശ്യമായ പരിചരണവും കരുതലും ഒപ്പമുണ്ട്. 2 പീസ് ബ്രെഡിൻ്റെ ഇടയിൽ ജാം തേച്ചത് സങ്കല്പിക്കുക. ഓ, എൻ്റെ പൊട്ട. എങ്ങനെ ഈ 3 പേരെയും ബ്രെഡിനോടും ജാമിനോടും ഉപമിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ, സംഖ്യചായുള്ള ആളല്ലേ, ഇതിനും വലിയ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. 4, വർദ്ധിച്ചു വരുന്ന ഇന്ധന വില കാരണം ബൈക്കാണ് കൂടുതൽ ലാഭകരം. മെയിൻ്റനൻസ് കുറവ്, പ്രകൃതി സംരക്ഷണം, കൂടുതൽ വാഹന ലഭ്യത, പാർക്കിംഗ് സൗകര്യം, എമർജൻസി റൂമിനുള്ളിലേക്ക് ഓടിച്ചു കയറ്റാം എന്ന സൗകര്യം. തന്നെയുമല്ല, ആലപ്പുഴക്ക് മുകളിലെ ഓസോൺ പാളിയിലെ വിള്ളൽ വരെ ഈ ഒറ്റ സംഭവം കൊണ്ട് അടഞ്ഞത്രേ. എൻ്റെ മോനെ, ഓസോൺ പാളിയിലെ വിള്ളൽ അടഞ്ഞത്ര, എന്ത് വലിയ കോമഡി അഷ്ടാ. തൽക്കാലം നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ചിരിക്കുന്നില്ല. വീഡിയോ കഴിഞ്ഞ് അവസാനം എല്ലാം കൂടി ചേർത്ത് ഞാൻ ചിരിച്ചോളാം. ഓക്കെ, 100-ആണ്ടിലെ തന്നെ ഏറ്റവും വലിയ കോമഡി കേട്ടോ. 5, ഏറ്റവും പ്രധാനം, ആംബുലൻസിൽ രോഗി മാനഭംഗപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ബൈക്കിൽ അതിനുള്ള അവസരമില്ല. ആളിൻ്റെ ജീവനും മാനവും സംരക്ഷിക്കപ്പെടും, ബഹുമാനിക്കാൻ പഠിക്കടോ. 3 നേരം ഓരോന്ന് വീതം വിഴുങ്ങാനുള്ള ക്യാപ്സ്യൂൾ. ആണോ? ഇതൊക്കെ എവിടുന്ന് കണ്ടുപിടിക്കുന്നു? ഇവിടെ രാപ്പകലില്ലാതെ സ്വന്തം ജീവൻ അപായപ്പെടുത്തി ഒരു രോഗിയെ സംരക്ഷിക്കാൻ തത്രപ്പാട് പെടുന്നവരെ നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ താങ്കൾക്ക് തോന്നുന്നുണ്ടല്ലോ. താങ്കളിൽ ഞാനൊരു സംഘിക്കുട്ടനെ കാണുന്നുണ്ട്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. ഇതിന് താഴെന്നൊരു കമന്റാണ് കോമഡി. പ്രഭുത്വ കേരളത്തിൽ അടച്ചുറപ്പുള്ള ആംബുലൻസിൽ പീഡനം നടന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ പൂർണ്ണമായും തുറന്ന ബൈക്കിൽ സുരക്ഷിതമല്ലെന്നാണോ വെട്ടുകിളികളുടെ അഭിപ്രായം? എന്താണ് കമ്മി സുടാപ്പികൾ പോസ്റ്റിൽ മനസ്സിലാക്കിയത്? എന്താരോ എന്തോ. സംഖികൾക്ക് മാത്രമല്ല, സംഖികളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും തലയിൽ ഒന്നുമില്ലാന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാകും. ഒരു സാധാരണക്കാരന്റെ തലയും ഒരു ശരാശരി സംഖ്യയുടെ തലയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. വെറുതെ അല്ല ഇവരെ ചാണക സംഖ്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇവിടെ അനുഭവിച്ചു ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.